ഇത് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ ഐ പി എൽ ആവേശമല്ല, അതിലും പുനിതമാന തമിഴക അരസ്യൽ ആവേശം. ക്യാപ്റ്റൻ കൂൾ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ മുതൽ ചിന്നത്തല അണ്ണാമലൈ കുപ്പുസ്വാമി വരെ അരങ്ങുവാഴുന്ന ദ്രാവിഡ മണ്ണിന്റെ രാഷ്ട്രീയ പോര്. ഇത്തവണ തമിഴകത്ത് സൂപ്പർ പോരാട്ടം. സ്റ്റാലിന്റെ തേരോട്ടത്തിനാണ് കുറച്ചു കാലമായി തമിഴകം സാക്ഷ്യം വഹിക്കുന്നത്. മുഖ്യമന്ത്രിയായത് മുതൽ എതിരാളികളില്ലാതെയുള്ള അശ്വമേധം. പുറത്തു വന്ന അഭിപ്രായ സർവേകളിലെല്ലാം ഡി എം കെ മുന്നണിക്കാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. കോൺഗ്രസ്, ഇടതുപക്ഷം, വി സി കെ, മുസ്ലിം ലീഗ് പാർട്ടികൾ അടങ്ങിയ സെക്യുലർ മുന്നണിയാണ് ഡി എം കെയുടെ കരുത്ത്. 21 സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി ദേശാടന പക്ഷിയെ പോലെയാണ്, തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തമിഴ്നാട്ടിലേക്ക് വരുന്നു. മോദിയുടെ ഗ്യാരണ്ടിക്കെതിരെ ചോദ്യങ്ങളുടെ പട്ടികയുമായി സ്റ്റാലിൻ രംഗത്തുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്ത്. മോദിക്കും ബി ജെ പിക്കുമെതിരെ കടുത്ത ഭാഷയിൽ വിമർശന ശരങ്ങളെയ്യുന്ന സ്റ്റാലിൻ ഇന്ത്യ മുന്നണി നേതൃനിരയിലും കരുത്തനാണ്. മകൻ ഉദയനിധി സ്റ്റാലിനും ഡി എം കെയുടെ താരപ്രചാരകനായി കളത്തിലുണ്ട്. ബി ജെ പി പിടിമുറുക്കാൻ എല്ലാ അടവുകളും പയറ്റുന്ന തമിഴ്നാട്ടിൽ രണ്ടാം സ്ഥാനം നിലനിർത്താനുള്ള പെടാപ്പാടിലാണ് എടപ്പാടി പളനിസ്വാമിയുടെ അണ്ണാ ഡി എം കെ. എൻ ഡി എ സഖ്യം വിട്ട അണ്ണാ ഡി എം കെ ഇക്കുറി ഏറെക്കുറെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഒറ്റയ്ക്കാണ്. 32 സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. വിജയകാന്തിന്റെ പാർട്ടിയായ ഡി എം ഡി കെ 5 സീറ്റിലും എസ് ഡി പി ഐ 1 സീറ്റിലും അണ്ണാ ഡി എം കെ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു. ബി ജെ പിയുമായുള്ള സഖ്യം അണ്ണാ ഡി എം കെക്ക് ഒരുപാട് ദോഷം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ പാർട്ടിയുമായും സഖ്യമുണ്ടാകില്ല. നിലപാട് വ്യക്തമാക്കിയാണ് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി പ്രചാരണ രംഗത്തുള്ളത്. രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള തർക്കം. ഇ പി എസ് ഒ പി എസ് പോര് ദ്രാവിഡ മണ്ണിൽ പാർട്ടിയെ ഏറെക്കുറെ ശിഥിലമാക്കി. ഇത്തവണ രാമനാഥപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഒ പനീർസെൽവം മത്സരിക്കുന്നത്. പളനിസ്വാമിയുടെ അണ്ണാ ഡി എം കെക്ക് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടം. കെ സെൽവപ്പെരുന്തങ്കൈ എന്ന ദളിത് നേതാവിന്റെ നേതൃത്വത്തിലാണ് തമിഴ്നാട് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സീറ്റെണ്ണം ഡി എം കെ വെട്ടിക്കുറയ്ക്കുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നെങ്കിലും ഇത്തവണയും കോൺഗ്രസ് 9 സീറ്റുകളിൽ മത്സരിക്കും. ഡി എം കെ മുന്നണിയുടെ ഭാഗമായ സി പി എം, സി പി ഐ, വി സി കെ പാർട്ടികൾ 2 വീതം സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗും വൈക്കോയുടെ എം ഡി എം കെയും ഓരോ സീറ്റുകളിലും മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമെന്ന് കരുതുന്ന പ്രധാന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. ഇത്തവണ തമിഴകത്ത് രണ്ടും കൽപ്പിച്ചാണ് ബി ജെ പിയുടെ പടപ്പുറപ്പാട്. എൻ ഡി എ മുന്നണിയായി തന്നെ അംഗത്തിനിറങ്ങുന്ന ബി ജെ പി 19 സീറ്റിൽ മത്സരിക്കുന്നു. നേതാവ് അണ്ണാമലൈ കുപ്പുസ്വാമി, കർണാടക പോലീസിലെ പഴയ സിംഗം. തമിഴ് മണ്ണിൽ വേരുറപ്പിക്കാൻ പഴയ ഐ പി എസുകാരനെ കളത്തിലിറക്കി ഇത്തവണ പുതിയ അടവുകളാണ് ബി ജെ പി പയറ്റുന്നത്. എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി പി എം കെ 10 സീറ്റുകളിലും തമിഴ് മാനില കോൺഗ്രസ് 3 സീറ്റിലും അമ്മാ മക്കൾ കഴകം 2 സീറ്റിലും മത്സരിക്കുന്നു. സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയുടെ കരുനീക്കം. ഏതെങ്കിലും ഒരു മുന്നണി ഇലക്ഷൻ തൂത്തുവാരുക എന്ന കീഴ്വഴക്കമാണ് തമിഴകത്തുള്ളത്. എന്നാൽ ഇത്തവണ ഒന്നാം സ്ഥാനത്തെ ചൊല്ലി തർക്കമില്ല, പോരാട്ടം രണ്ടാം സ്ഥാനത്തേക്കാണ്. തിരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു.